എല്ലാവർക്കും സോളജ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സിൽ പഠിച്ചത് ഒന്നാമത്തെ ചാപ്റ്ററായ ലിവിങ് ബേർഡിനെ കുറിച്ചാണ്. ഓക്കെ, ലിവിങ് ബേർഡ്. ആ ലിവിങ് ബേർഡിൽ തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ ക്ലാസിഫൈ, ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെയാണ്, പക്ഷേ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്, നമ്മുടെ സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ, ബയോളജി ടെക്സ്റ്റിലെ നാലാമത്തെ ചാപ്റ്ററായ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ്. ഓക്കെ, അനിമൽ കിങ്ഡം. ഈ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞു അല്ലേ. യൂണിഫോംലി അറേഞ്ച്മെന്റ് ഓഫ് എൻ ഓർഗാനിസം ബേസ്ഡ് ഓൺ ദെയർ സിമിലാരിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചു. അവിടെ സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ, സാദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ തരംതിരിക്കുന്നതാണ് വർഗീകരണം അല്ലേ, ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഏതൊക്കെയാണ് ആ സിമിലാരിറ്റി, ഏതൊക്കെയാണ് ആ സാദൃശ്യം എന്നാണ് നമ്മളിവിടെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലേ. അപ്പം ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനം എന്നാണ് പറയാൻ പോകുന്നത്, ബേസിസ്. ഓക്കെ, ഏതൊക്കെയാണ് ബേസ്. അപ്പോൾ ഒന്നാമത് ഇവിടെ പറയുന്ന ബേസിസിൽ ഒന്നാമത് പറയുന്നത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, എന്താണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നതാണ്. ഓക്കെ, ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതായത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പോൾ എന്താണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് രൂപം കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അതിൽ ഒന്നാമത്തത് എന്താ പറയുക നമുക്ക് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ ലെവൽ ഓഫ് രൂപം കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ, ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷനെ നമ്മളിവിടെ നാലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, രണ്ട് ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, മൂന്ന് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, നാല് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോഴേ എന്താ ഒന്നാമത്തെ ഹെഡിങ് എന്താ പറഞ്ഞത്, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലേ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനം. ആ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ തൊട്ടാഴ ഒരു ഹെഡിങ് കൂടെ നിങ്ങൾ എഴുതി ചേർക്കുക, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന്. ഓക്കെ, അപ്പം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ജീവികൾ എത്രയാണ് നമുക്ക് തിരിക്കാം, നാലായി തിരിക്കാം. എന്തൊക്കെയാണത്, ഒന്ന് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, രണ്ട് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, മൂന്ന് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, നാല് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പം എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? ഓക്കെ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതിന് നമുക്ക് ഇങ്ങനൊരു ഡെഫിനിഷൻ പറയാം. ടു ഓർ മോർ സെൽസ് വർക്ക് ടുഗദർ ഫോർ എ സ്പെസിഫിക് ഫങ്ഷൻ. എന്താണ് ടു ഓർ മോർ സെൽസ് വർക്ക് ടുഗദർ ഫോർ എ സ്പെസിഫിക് ഫങ്ഷൻ അല്ലേ, ഒരു ഫങ്ഷൻ, ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടാൻ എന്ത് മതി, സെല്ലുകൾ മതി അല്ലേ, കോശങ്ങൾ മതി. അപ്പോൾ ഒരു കോശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കോശങ്ങൾ ചേർന്ന് ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്നു. ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞു അല്ലേ, ഒന്നോ രണ്ടോ കോശങ്ങൾ ചേർന്ന് എന്ന് പറയുമ്പോൾ അത് ടിഷ്യൂവായി മാറും എന്ന് നിങ്ങൾക്കറിയാം അല്ലേ, കലയായി മാറും എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ലൂസ് അഗ്രിഗേഷൻ ഓഫ് സെല്ലാണ് അല്ലേ, സെല്ലുകൾക്ക് പരസ്പരം എന്തില്ല, ഒരു ബന്ധം ഇല്ലാത്തത് പോലെ നിൽക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ സെല്ലുകൾ ചേർന്ന് അല്ലെങ്കിൽ ഒരു സെല്ല് അല്ലെ, ഒരു കോശം, ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്നു എങ്കിൽ അങ്ങനെയുള്ള ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഉൾപ്പെടുത്താം. അപ്പം സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഓർ മോർ സെൽസ് വർക്ക് ടുഗദർ ഫോർ എ സ്പെസിഫിക് ഫങ്ഷൻ എന്നാണ് അല്ലേ. ഒരു ജീവധർമ്മം നിർവഹിക്കുന്നതിന് എന്താവശ്യമാണ് അല്ലെ, എന്ത് മതി, സെല്ലുകൾ മതി, കോശങ്ങൾ മതി അല്ലെ. ഒരു കോശമുണ്ടെങ്കിൽ എന്ത് നിർവഹിക്കപ്പെടുന്നു, ഒരു ഫങ്ഷൻ, ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്നുവെങ്കിൽ അത്തരം ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഉൾപ്പെടുത്താം. ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയാൽ എന്താണ്, സ്പോഞ്ച് എന്ന് പറയുന്ന ജീവിയാണ്. സ്പോഞ്ച്, സ്പോഞ്ച് എന്ന് പറയുന്ന ജീവിയെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ കടൽ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരയിൽ എവിടേക്ക് വന്നടിയാം, കരയിലേക്ക് വന്നടിയുന്ന ഒരു ജീവിയാണ് സ്പോഞ്ച്. വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് സ്പോഞ്ച് അല്ലേ.
ഇനി പറയുകയാണെങ്കിൽ നമ്മൾ എന്താ എന്തായിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ച്, ഡസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഉണ്ട് അല്ലേ. അതിലും അത് വെള്ളത്ത് മുക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാം, അതിലെ വെള്ളം നിറയും. എന്തുകൊണ്ട് അതിൽ വെള്ളം നിറയുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. അതിലെ സെല്ലുകൾ എന്തെല്ലാം പരസ്പരം എന്തെല്ലാം യോജിച്ചല്ല കാണപ്പെടുന്നത്, അതിനകത്ത് ചെറിയ ചെറിയ പോർസ് അല്ലെ, ധാരാളം ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോഴേ അതേപോലെ അല്ലെ, ഇതിലെ സെല്ലുകളും അതേപോലെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൂസ് അഗ്രിഗേഷൻ ആണ് അല്ലെ, പരസ്പരം എന്താ ഒരു ബന്ധമില്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ ആ സ്പോഞ്ച് എന്ന് പറയുന്ന ജീവിയിൽ. അപ്പൊ കടൽ ജീവിയാണ് സ്പോഞ്ച്. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു, അൻ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്താണ് സ്പോഞ്ച് എന്നാണ്. രണ്ടാമത് നമുക്ക് പറയാം, രണ്ടാമത് പറയുന്നു ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെ. സെല്ലുകൾ, ഒരുപാട് സെല്ലുകൾ ചേർന്നാൽ എന്തായി മാറി, ടിഷ്യൂ ആയി മാറി അല്ലെ. മലയാളത്തിൽ തന്നെ എന്താ പറയുക, നമ്മൾ കല എന്ന് പറയും, കല. ഓക്കെ, കല. അപ്പൊ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അപ്പൊ എന്തായിരിക്കും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? ഒന്നിലധികം സെല്ലുകൾ ഒരുമിച്ച് ചേർന്ന് എന്തായി മാറുന്നു, ടിഷ്യൂ ആയി മാറുന്നു. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം, ടിഷ്യൂ വേണം അല്ലെ, കല വേണം. ഒരു കൂട്ടം സെല്ലുകൾ ചേർന്ന് ഒരു ഫംഗ്ഷൻ നിർവഹിക്കപ്പെടുന്നു എങ്കിൽ അല്ലെ, ടു ഓർ മോർ ടിഷ്യൂസ് വർക്ക് ടുഗദർ ഫോർ എ സ്പെസിഫിക് ഫംഗ്ഷൻ എന്ന് പറയാം. ഒന്നോ രണ്ടോ കലകൾ ചേർന്ന് ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്നു എങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയാം അല്ലെ. അപ്പോഴേ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വേണമെന്നില്ല, എന്നാണ് കലകൾ ചേർന്ന് അല്ലെ, കലകൾ കൊണ്ട് ഒരു ഫംഗ്ഷൻ, കല വേണം. അവിടെ സെല്ലുകൾ മാത്രം പോരാ, സെല്ലുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ നിർവഹിക്കപ്പെടില്ല അല്ലെ. ഒന്നിലധികം സെല്ലുകൾ ചേർന്ന് കലയായി മാറി ആ കലയുണ്ടെങ്കിൽ മാത്രം ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്നുവെങ്കിൽ അത്തരം ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം, എവിടെ ഉൾപ്പെടുത്താം, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലെ ഉൾപ്പെടുത്താം. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്, എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് എന്താന്ന് വായിച്ചു നോക്ക്, എന്താണ് എക്സാമ്പിൾ ഞാൻ എഴുതിയിരിക്കുന്നത്, എന്താ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്ത് വായിക്കുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അല്ലേ. നിങ്ങൾ വായിച്ചത് എന്തായിരിക്കും, കോയലൻഡറേറ്റ എന്നൊക്കെ വായിച്ചിട്ടുണ്ടാവും, സീലൻഡറേറ്റ എന്നാണ് അത് വായിക്കേണ്ടത്. ഓക്കെ, എന്താണ് വായിക്കേണ്ടത്, സീലൻഡറേറ്റ. അപ്പൊ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനെ എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം, സീലൻഡറേറ്റ എന്ന ഒരു ജീവിയാണ്. ഇത് എവിടെ കാണപ്പെടുന്ന ജീവിയാണ്, കടൽ ജീവി തന്നെയാണ്. ഓക്കെ, കടൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് സീലൻഡറേറ്റ. നിങ്ങൾ ഇത് എന്താ പറയാ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജെല്ലി ഫിഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ജെല്ലി ഫിഷ്. ആ ജെല്ലി ഫിഷ് ഏതിനകത്ത് വരുന്നതാണ്, ഈ സീലൻഡറേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനുള്ളിൽ വരുന്ന ഒരു ജീവിയാണ് ജെല്ലി ഫിഷ്. ഓക്കെ, അപ്പോഴേ എന്താണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എന്താണ് ഒരു കൂട്ടം എന്ത് ചേർന്നിട്ട് കലകൾ ചേർന്ന് ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്നു. മൂന്നാമത് പറയുന്നു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ എന്താണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്താണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? അല്ലെ, എന്താണ്, ഒരു ഓർഗൻ വേണം, ഒരു അവയവം വേണം. ഒരു അവയവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ധർമ്മം, ജീവധർമ്മം, ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുള്ളൂ, നിർവഹിക്കപ്പെടുകയുള്ളൂ. അവിടെ എന്ത് പോരാ, സെല്ല് മാത്രം പോരാ, പിന്നെ ടിഷ്യൂ പോരാ, പിന്നെ എന്താണ്, ഈ ടിഷ്യൂസ് ചേർന്ന് എന്തായി മാറണം, ഓർഗൺ ആയി മാറണം അല്ലെ, ഒരു അവയവമായി മാറണം. ഒരു അവയവം ഉണ്ടെങ്കിൽ മാത്രം എന്ത് നിർവഹിക്കപ്പെടുന്നു, ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്നുവെങ്കിൽ അങ്ങനെയുള്ള ജീവികളെ, അങ്ങനെയുള്ള കുറച്ച് ജീവികളുണ്ട് അല്ലെ, അങ്ങനെയുള്ള ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഉൾപ്പെടുത്താം. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസ് എന്നാണ്. എന്താണ് പ്ലാറ്റിഹെൽമിന്തസ്? ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ചെറിയ കൃമികളാണ്. ഓക്കെ, കൃമികളെയാണ്, വിരകളെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹെൽമിന്ത് എന്ന് പറയുന്നത്, ഹെൽമിന്ത്. ഓക്കെ, ഹെൽമിന്ത്. അപ്പം പ്ലാറ്റിഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പരന്ന വിരകൾ അല്ലെ, പരന്ന വിരകളാണ്. ഏതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഉദാഹരണം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ നാടവിര, കേട്ടിട്ടുണ്ടോ നിങ്ങൾ അല്ലേ, നാടവിര, പരന്ന വിര അല്ലേ, അത് ഏതിന് എക്സാമ്പിളാണ്, പ്ലാറ്റിഹെൽമിന്തസിന് എക്സാമ്പിളാണ്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷന് എക്സാമ്പിളാണ്. അവിടെ എന്ത് മതി, ഒരു ഓർഗൺ ഉണ്ടെങ്കിൽ, ഒരു അവയവം ഉണ്ടെങ്കിൽ എന്ത് നിർവഹിക്കപ്പെടും, ഒരു ഫംഗ്ഷൻ, ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടും. നിങ്ങളിത് ഒൻപതാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, നാടവിര ഏതിന് ഉദാഹരണമെന്ന്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനെ ഉദാഹരണമാണ്. ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് കേട്ടാല്, ഈ നാടവിര എവിടെയാണ് കാണപ്പെടുന്നത്, നമ്മുടെ ഇൻഡസ്ട്രീനകത്താണ് അല്ലെ, നമ്മുടെ കുടലിനകത്താണ് കാണപ്പെടുന്നത്, ആമാശയത്തിലൊക്കെയാണ് കാണപ്പെടുന്നത്. അത് എന്ത് ചെയ്യും, അത് അതിൻ്റെ
ആ ശരീരോപരിതലത്തിലൂടെ അല്ലേ, അതിൻ്റെ ശരീരോപരിതലത്തിലൂടെ പോഷകഘടകങ്ങൾ എന്ത് ചെയ്യും, ആകിരണം ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ പോഷകഘടകങ്ങളെയാണ് ആകിരണം ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണ്ട, ഡൈജഷൻ വേണ്ട അല്ലേ, ദഹനം നടക്കേണ്ട അതിന്. അതുകൊണ്ട് അതിനെന്ത് മതി ജീവിക്കാൻ, ഒരവയവം മാത്രം മതി. ഒരവയവം വെച്ചത് എന്ത് ചെയ്തോളും, അത് ഡൈജഷൻ അല്ലെ, ദഹനം എന്ന് പറയുന്ന പ്രവർത്തനം എന്ത് ചെയ്യും, പൂർത്തിയാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ജീവികളുണ്ട്. അങ്ങനെയുള്ള ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലെ ഉൾപ്പെടുത്താം. ലാസ്റ്റ് വൺ, ലെവൽ ഓഫ് ഓർഗനൈസേഷനിലെ ലാസ്റ്റ് വൺ എന്താണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. അപ്പൊ ആദ്യം സെല്ലുലാർ ലെവൽ, കോശങ്ങൾ മതി. അടുത്ത് കോശങ്ങൾ എന്തായി മാറി, ടിഷ്യൂ വേണം അല്ലെ, ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് എന്തായി മാറി, ടിഷ്യൂ ചേർന്ന് എന്തായി മാറണം, ഓർഗനായി മാറണം. അവയവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുകയുള്ളൂ. പിന്നെ എന്താണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. എന്ത് വേണം, എന്ത് വേണം, ഓർഗൻ സിസ്റ്റം അല്ലെ. ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, എന്താ പറയാം, ഓർഗൻ സിസ്റ്റത്തിന് അവയവ വ്യവസ്ഥ എന്ന് പറയാം, അവയവ വ്യവസ്ഥ. ഓക്കെ, സിസ്റ്റം അല്ലെ, അതായത് ഒന്നിലധികം അവയവങ്ങൾ ചേരണം. ഓക്കെ, ഒന്നിലധികം ഓർഗൻസ് ചേരണം. എക്സാമ്പിൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് അഷ്ഹൽമിന്തസ് എന്ന് പറയുന്ന ആണ് ഞാൻ എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത് അല്ലെ. അഷ്ഹൽമിന്തസ് എന്നതാണ് എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത്. അതിന് കാരണമുണ്ട്, അതിന് കാരണം പിന്നീട് നിങ്ങൾക്ക് ഫൈലം പഠിക്കുമ്പോൾ അത് കുറച്ച് എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ തന്നത്. ഓക്കെ, അതിനെ നമ്മൾ വായിക്കുന്ന അഷ്ഹൽമിന്തസ് എന്നാണ് കേട്ടോ, അഷ്ഹൽമിന്തസ്. അതിനെ നമ്മൾ മറ്റേ നമ്മൾ സാധാരണയായിട്ട് പറയുമ്പോൾ റൗണ്ട് ബേംസ് എന്ന് പറയും. ഓക്കെ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷന് റൗണ്ട് ബേംസ് ആണ് അഷ്ഹൽമിന്തസ് എന്നാണ്. നിങ്ങൾ അഷ്ഹൽമിന്തസ് എന്നതിനെ പഠിക്കണം, അതിന് പിന്നീട് നമുക്കത് എന്തുകൊണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇനി നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷനെ ഞാൻ അവിടെ തൽക്കാലം അഷ്ഹൽമിന്തസിനെ നിർത്തിയിട്ട് നമ്മൾ അല്ലെ മനുഷ്യൻ ഏതൊരു എക്സാമ്പിൾ തന്നെയാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെ, ദഹന വ്യവസ്ഥ. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥ. ദെൻ നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ അല്ലെ. എസ്ക്രീറ്ററി സിസ്റ്റം, വിസർജന വ്യവസ്ഥ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ, പ്രത്യുൽപാദന വ്യവസ്ഥ. എല്ലാം സിസ്റ്റമാണ്. ഒരു ഫംഗ്ഷൻ നിർവഹിക്കണമെങ്കിൽ ഒരു അവയവം മാത്രം മതിയോ, ഇല്ല, ഒന്നിലധികം അവയവങ്ങൾ വേണം. ഉദാഹരണം പറയുന്നത് ഡൈജഷൻ അല്ലെ, തുടങ്ങണമെങ്കിൽ ആദ്യം മൗത്ത് വേണം, പിന്നെ എന്ത് വേണം, ഈസോഫാഗസ് വേണം അല്ലെ, പിന്നെ സ്റ്റോമക്ക് വേണം, പിന്നെ സ്മോൾ ഇൻ്റസ്റ്റൈൻ വേണം, ലാർജ് ഇൻ്റസ്റ്റൈൻ വേണം അല്ലെ, റെക്റ്റം വേണം, ആനസ് വേണം. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് അവയവങ്ങൾ ചേർന്നാൽ മാത്രം ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്ന ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനിൽ ഉൾപ്പെടുത്താം. മനസ്സിലായോ? അപ്പോഴേ അല്ലേ, ഏതാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, നാലായി ഡിവൈഡ് ചെയ്തു. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താണ്, ഒരു സെല്ലുണ്ടെങ്കിൽ ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്ന ജീവികളെ, ഉദാഹരണം സ്പോഞ്ച് ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരും അമീബ അല്ലേ, പിന്നെ വൈറസ് എന്നൊക്കെ പറഞ്ഞ് വരാം. ഓക്കെ, രണ്ട് ടിഷ്യൂ ലെവൽ, എക്സാമ്പിൾ സീലൻഡറേറ്റയാണ്. മൂന്ന് ഓർഗൻ ലെവൽ അല്ലെ, പ്ലാറ്റിഹെൽമിന്തസ് ആണ്, പരന്ന വിരകളാണ്. അടുത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ എന്താണ്, അഷ്ഹൽമിന്തസ്. എന്താ പറയാം നമുക്ക്, റൗണ്ട് വേംസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് കംപ്ലീറ്റ് ചെയ്തു, എന്താണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, രണ്ടാമത് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദെയർ സിമിട്രി. ഓക്കെ, ജീവികളെ രണ്ടാമത് ക്ലാസിഫിക്കേഷൻ നടത്തുന്ന ബേസിസ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കേട്ടാൽ, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സിമിട്രിയുടെ അടിസ്ഥാനത്തിലാണ്. സിമിട്രി, ഓക്കെ, സിമിട്രി. സിമിട്രി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് സാദൃശ്യം, സാമ്യം എന്നൊക്കെ പറയാം അല്ലെ. സിമിട്രി, നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ വീട്ടിലെ എപ്പോഴും എന്താ ചെയ്യാറുണ്ട്, കണ്ണാടി നോക്കാറുണ്ട് അല്ലെ. കണ്ണാടി നോക്കാറില്ലേ, ഏറ്റവും കൂടുതൽ സമയം കണ്ണാടിയുടെ മുന്നിൽ ചിലവഴിക്കുന്ന സമയം ചിലവഴിക്കുന്നതാണ് ആരാണ്, ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? ഒരു കാലത്ത് ആരായിരുന്നു, പെൺകുട്ടികളായിരുന്നു. പക്ഷെ ഇന്ന് ആരാണ്, ആൺകുട്ടികളാണ് അല്ലേ. ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം എന്ത് ചെയ്യാറുണ്ട്, ആ ചിലവഴിക്കാറുണ്ട്. അങ്ങനെയല്ലേ, അപ്പോഴേ നമ്മളെ കണ്ണാടി കാണുന്നു അല്ലേ. നമ്മുടെ സിമിട്രിയാണ് അവിടെ കാണുന്നത്, നമ്മുടെ അതേ സാദൃശ്യമാണ് അല്ലേ കാണുന്നത്. അപ്പോൾ സിമിട്രി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് സാദൃശ്യം, സാമ്യം എന്നൊക്കെയാണ് ഒരർത്ഥം പറയുന്നത്. അപ്പോൾ ഒന്നത് അല്ലേ, ഈ സിമിട്രിയുടെ അടിസ്ഥാനത്തിൽ എത്ര ക്ലാസിഫിക്കേഷൻ നടത്താം, നേരിട്ട് ഒരു മൂന്നായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം. ഒന്ന്, അസിമിട്രിക്കൽ അനിമൽ. രണ്ട്, റേഡിയൽ സിമിട്രി. മൂന്ന്, ബൈലാറ്ററൽ സിമിട്രി. ഓക്കെ, അപ്പോഴേ ബേസ്ഡ് ഓൺ ദ സിമിട്രി അനിമൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ്റു ത്രീ ഗ്രൂപ്പ്സ് അല്ലേ. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്, ഒന്ന് അസിമിട്രിക്കൽ, രണ്ട് റേഡിയൽ സിമിട്രി, മൂന്ന്
ബൈലാറ്ററൽ സിമെട്രി. അപ്പോൾ ഒന്നാമത് പറയുന്നു എന്താണ് അസിമെട്രി. ഓക്കെ, അസിമെട്രി, അസിമെട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം, എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആക്സിസ്, ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കാൾഡ് അസിമെട്രിക്കൽ. ഓക്കെ, എന്താണ് എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ, അല്ലേ, എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആക്സിസ്, ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കാൾഡ് അസിമെട്രി. മനസ്സിലായ? എന്താണ് പറഞ്ഞത് ഒന്നുകൂടെ നമുക്ക് പറയാം. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? എന്താണ് എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആക്സിസ്, ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കാൾഡ് അസിമെട്രി, അല്ലേ. എന്താണ് എൻ ഓർഗാനിസം? ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവി, അല്ലേ. എൻ ഓർഗാനിസം, ഒരു ജീവിയെ, എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ, പ്രധാനമായിട്ട് ഓർമ്മിക്കുക, എനി പ്ലെയിൻ, പ്ലെയിൻ അല്ലേ, പ്ലാന്റ് അല്ല, പ്ലെയിൻ, പി എൽ എ എൻ ഇ, പ്ലെയിൻ. ഓക്കെ, എനി പ്ലെയിൻ, എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ, ഏത് തലത്തിലൂടെ കട്ട് ചെയ്താലും എങ്ങനെ വേണം അങ്ങനെ വെട്ടി നോക്കാം. ഓക്കെ, എങ്ങനെ വെട്ടിയാലും രണ്ട് ഒരേപോലുള്ള ഭാഗങ്ങൾ കിട്ടാതിരുന്നാൽ അതിന് നമുക്ക് എന്താ പറയാം? അസിമെട്രി എന്ന് പറയാം. ഓക്കെ, അസിമെട്രി എന്ന് പറയാം. അപ്പോൾ എന്താണ് എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ് സെൻറ്റർ ആക്സിസ്? ആ, മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ? അതിൻ്റെ സെൻറ്റർ ആക്സിസിലൂടെ, ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സെൻറ്റർ പോയിന്റിലൂടെ കട്ട് ചെയ്യുമ്പം രണ്ട് ഒരേപോലുള്ള ഭാഗങ്ങൾ കിട്ടാതിരുന്നാൽ അതിന് പറയുന്ന പേരാണ് എന്താ പറയുന്നത്? അസിമെട്രി. ഓക്കെ, ഒരു ജീവി എടുത്തിട്ട് അതിനൊരു സെൻറ്റർ പോയിന്റ് ഉണ്ട്, ആ സെൻറ്റർ പോയിന്റിലൂടെ എങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെട്ടി നോക്കിയാൽ അല്ലേ എന്ത് കിട്ടില്ല? രണ്ടൊരേപോലുള്ള ഭാഗം കിട്ടാതിരുന്നാൽ അതിന് നമുക്ക് എന്താ പറയാം? അസിമെട്രി. അങ്ങനെയുള്ള ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? അസിമെട്രിയിലെ ഉൾപ്പെടുത്താം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എന്താ ഒരു ജീവി അല്ലേ, നമുക്ക് ഇതെന്താ ഒരു അമീബ, അമീബ എന്ന് പറയാം. ഈ അമീബയ്ക്ക് എന്തുണ്ട്? ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ട് അല്ലേ, ഒരു സെൻറ്റർ പോയിന്റ്. അപ്പൊ ഈ സെൻറ്റർ പോയിന്റിലൂടെ അമീബ എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്തപ്പോഴേ രണ്ട് ഭാഗങ്ങളും ഒരേപോലെയാണോ? ഇല്ല അല്ലേ, ഇതും ഇതും ഒരേപോലെയല്ല, രണ്ട് ഭാഗങ്ങളും എന്താണ്? വ്യത്യാസമായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം വെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു തലത്തിലൂടെയാണ്, ഒരു പ്ലെയിനിലൂടെയാണ്. ഇപ്പോഴോ അത് രണ്ട് തലത്തിൽ വെട്ടി നോക്കി അല്ലേ, രണ്ട് പ്ലെയിനിൽ, രണ്ട് തലത്തിലൂടെ വെട്ടിയപ്പോൾ അതെന്തല്ല? ഈക്വൽ പാർട്സ് അല്ല കിട്ടുന്നത്. ഇനി ഇതിനെ എങ്ങനെ വേണമെങ്കിൽ വെട്ടി നോക്കാം. എന്താ, ഇങ്ങനെ വേണമെങ്കിൽ വെട്ടി നോക്കാം അല്ലേ, ഇങ്ങനെ വേണമെങ്കിൽ വെട്ടി നോക്കാം. പക്ഷേ ഏതിലൂടെ ആയിരിക്കണം? സെൻറ്റർ പോയിന്റിലൂടെ ആയിരിക്കണം. അപ്പോൾ സെൻറ്റർ പോയിന്റിലൂടെ എങ്ങനെ തന്നെ വെട്ടിയാലും എങ്ങനെ തന്നെ കട്ട് ചെയ്താലും രണ്ട് ഒരേപോലുള്ള ഭാഗം കിട്ടാതിരുന്നാൽ അത്തരം ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? ആ ജീവികളെല്ലാം അസിമെട്രിക്കൽ അനിമലാണ്. ഓക്കെ, അസിമെട്രിക്കൽ ആണ്. അപ്പോൾ അസിമെട്രി എന്ന് പറഞ്ഞാൽ എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആക്സിസ്, ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, രണ്ട് ഒരേപോലുള്ള ഭാഗങ്ങൾ കിട്ടാതിരുന്ന അതിനെ നമുക്ക് അസിമെട്രിക്കൽ അനിമൽ എന്ന് പറയാം. രണ്ടാമത് പറയുന്നു റേഡിയസ് സിമെട്രി. റേഡിയസ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഏകദേശം സെയിം തന്നെയാണ്, ചെറിയൊരു മാറ്റം അവസാനം വരെയുള്ളൂ. നോക്കാം നമുക്ക്. എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആക്സിസ്, ഇറ്റ് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്. നേരത്തെ പറഞ്ഞ ഡസ് നോട്ട് ഗെറ്റ് അല്ലേ, ഡസൻ ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്. പക്ഷേ ഇവിടെ പറഞ്ഞ എന്താണ്? ഇറ്റ് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, രണ്ട് ഒരേപോലുള്ള ഭാഗങ്ങൾ കിട്ടിയാൽ അതിന് നമുക്ക് എന്താ പറയാം? റേഡിയസ് സിമെട്രി എന്ന് പറയാം അല്ലേ. എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ് സെൻറ്റർ ആക്സിസ്, ഇറ്റ് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കാൾഡ് റേഡിയസ് സിമെട്രി അല്ലേ. ഒരു ജീവിയെ അതിൻ്റെ സെൻറ്റർ പോയിന്റിലൂടെ അല്ലേ എങ്ങനെ വെട്ടിയാലും എങ്ങനെ കട്ട് ചെയ്താലും രണ്ടൊരേപോലുള്ള ഭാഗങ്ങൾ കിട്ടിയാൽ ആ ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? റേഡിയൽ സിമെട്രിയിലെ ഉൾപ്പെടുത്താം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഇതൊരു ജീവിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കരുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളുണ്ടോ എന്ന് നിങ്ങൾക്ക് അല്ലെ സംശയം തോന്നാം. ആക്ച്വലി ഉണ്ട്. നമ്മൾ മൂന്നാമത്തെ ഫൈലം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ടീനോഫോറ എന്ന് പറയുന്ന ഒരു ഫൈലമുണ്ട്. ആ ഫൈലത്തിൽ ഇത്തരത്തിലുള്ള, അതായത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ജീവികൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിയെ അതിൻ്റെ സെൻറ്റർ പോയിന്റിലൂടെ അല്ലേ, സെൻറ്റർ പോയിന്റിലൂടെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. സെൻറ്റർ പോയിന്റിലൂടെ കട്ട് ചെയ്തപ്പോഴേ എന്ത് കിട്ടി? രണ്ടൊരേപോലുള്ള ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. അപ്പോഴേ ഇത് ഏതിന് എക്സാമ്പിളാണ്? റേഡിയസ് സിമെട്രിക്ക് എക്സാമ്പിളാണ്.
Okay, and an organism cut in any plane through its center axis to get cubical house, it is called a radial symmetry. Okay, മൂന്നാമത് പറയുന്നത് എന്താണ്? Bilateral symmetry എന്നാണ്. Bilateral symmetry. അപ്പോൾ എന്തായിരിക്കും ബൈലാറ്ററൽ സിമെട്രി? രണ്ട് സിമെട്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അസിമെട്രിയും റേഡിയസ് സിമെട്രിയും. അസിമെട്രി എന്താ പറഞ്ഞത്? അനോർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ് സെന്റർ ആക്സിസ്, ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കോൾഡ് അസിമെട്രി. രണ്ടാമത് പറഞ്ഞത് റേഡിയസ് സിമെട്രി. അനോർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ് സെന്റർ ആക്സിസ്, ഇറ്റ് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കോൾഡ് റേഡിയസ് സിമെട്രി. എന്തായിരിക്കും ബൈലാറ്ററൽ സിമെട്രി? എന്തായിരിക്കും ബൈലാറ്ററൽ സിമെട്രി ഒന്ന് ചിന്തിച്ചു നോക്കേ. എന്തായിരിക്കും ബൈലാറ്ററൽ സിമെട്രി എന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തായിരിക്കും ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ, അനോർഗാനിസം കട്ട് ഇൻ ഓൺലി വൺ പ്ലെയിൻ. നേരത്തെ പറഞ്ഞ എന്താണ്? എനി പ്ലെയിൻ, എങ്ങനെ വേണമെന്ന് വിട്ടാം അല്ലെ. ഇപ്പൊ അതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി വെട്ടിയിട്ടുണ്ട്, ദെൻ ഇങ്ങനെ വെട്ടി നോക്കാം അല്ലെ, രണ്ട് ഈക്വൽ ഹൗസ് കിട്ടും. ഇങ്ങനെ വെട്ടി നോക്കാം, ഇങ്ങനെ വെട്ടി നോക്കാം, എങ്ങനെ വെട്ടിയാലും രണ്ട് ഈക്വൽ ഹൗസ് കിട്ടും. പക്ഷെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? അനോർഗാനിസം കട്ട് ഇൻ ഓൺലി വൺ പ്ലെയിൻ, ഒരു തലത്തിലൂടെ. ഇപ്പൊ ഇത് വെട്ടിയിരിക്കുന്ന ഒരു തലത്തിലൂടെയാണ്, ഓക്കെ, ഒരു തലത്തിലൂടെയാണ് ഇത് വെട്ടിക്കുന്നത്. പക്ഷെ നമ്മൾ അത് റേഡിയസ് സിമെട്രിക്ക് എക്സാമ്പിൾ ആണ് പറഞ്ഞത്, അതുകൊണ്ട് അത് എങ്ങനെ വേണം വെട്ടാം. പക്ഷെ ഈ ബൈലാറ്ററൽ സിമെട്രി പറയുന്നത് അനോർഗാനിസം കട്ട് ഇൻ ഓൺലി വൺ പ്ലെയിൻ ത്രൂ ഇറ്റ് സെന്റർ ആക്സിസ്, ഇറ്റ് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കോൾഡ് ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, എന്താണ് അനോർഗാനിസം കട്ട് ഇൻ ഓൺലി വൺ, ഒരു തലത്തിലൂടെ മാത്രം വെട്ടിയാൽ അല്ലേ, ഓൺലി വൺ പ്ലെയിൻ ത്രൂ ഇറ്റ് സെന്റർ ആക്സിസ്, ഇറ്റ് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, രണ്ട് ഒരേപോലുള്ള ഭാഗങ്ങൾ കിട്ടിയാൽ അതിനെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? അത്തരം ജീവികളെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? ബൈലാറ്ററൽ സിമെട്രിയിൽ ഉൾപ്പെടുത്താം അല്ലേ. ഈ ബൈലാറ്ററൽ സിമെട്രിക്ക് എക്സാമ്പിൾ നമുക്ക് പറയാം അല്ലെ. നമ്മളൊക്കെ ബൈലാറ്ററൽ സിമെട്രിക്ക് എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരു തലത്തിലൂടെ വെട്ടിയാൽ കിട്ടില്ലേ അല്ലെ, നമ്മളെ തലയിൽ നിന്ന് മുകളിൽ നിന്ന് നേരെ കട്ട് ചെയ്യണം. താഴേക്ക് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഒരു റൈറ്റ് സൈഡ് കിട്ടും, ഒരു ലെഫ്റ്റ് സൈഡ് അല്ലെ, രണ്ട് ഈക്വൽ ഭാഗങ്ങൾ. ഇന്റേണൽ ഓർഗൻസിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ രണ്ട് ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടും. അപ്പോഴേ നമ്മൾ ഏതിന് എക്സാമ്പിളാണ്? ബൈലാറ്ററൽ സിമെട്രിക്ക് എക്സാമ്പിളാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ അല്ലെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞു, എന്താ പറഞ്ഞു? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ എത്രയായി ഡിവൈഡ് ചെയ്തു? നാലായി ഡിവൈഡ് ചെയ്തു. ഒന്ന് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഒരു സെല്ലുണ്ടെങ്കിൽ, ഒരു കോശമുണ്ടെങ്കിൽ, ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്ന ജീവികളെയാണ് നമ്മൾ എന്താ പറഞ്ഞാൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. രണ്ട് ടിഷ്യൂ ലെവൽ അല്ലെ, കലകൾ. ഒരു കലയുണ്ടെങ്കിൽ അല്ലെ, ടിഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ നിർവഹിക്കപ്പെടുന്ന ജീവികളെ നമ്മൾ എന്താ പറഞ്ഞു? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. മൂന്ന്, ഓർഗൻ ലെവൽ അല്ലെ, അവയവം. ഒരു അവയവം ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഒരു ജീവധർമ്മം നിർവഹിക്കപ്പെടുന്ന ജീവികളെ നമ്മൾ എവിടെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു. അടുത്തത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. എന്ത് വേണം? അവയവ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം അല്ലെ. എന്താണ് ഓർഗൻ സിസ്റ്റം ഉണ്ടെങ്കിലേ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുള്ളൂ? നിർവഹിക്കപ്പെടുകയുള്ളൂ. നമ്മൾ ഹ്യൂമൻ ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അത് രണ്ടാമത് പറഞ്ഞത് എന്താണ്? ബേസ്ഡ് ഓൺ ദ സിമെട്രി ആണ്. സിമെട്രിയിൽ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണ്? ഒന്ന് അസിമെട്രിക്കൽ, റേഡിയ സിമെട്രിക്കൽ, ബൈലാറ്ററൽ സിമെട്രി. അസിമെട്രി എന്ന് പറഞ്ഞാൽ എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ് സെന്റർ ആക്സ്, ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കോൾഡ് അസിമെട്രി. റേഡിയ സിമെട്രിയിൽ പറഞ്ഞത് എൻ ഓർഗാനിസം കട്ട് ഇൻ എനി പ്ലെയിൻ ത്രൂ ഇറ്റ് സെന്റർ ആക്സിസ്, ഇറ്റ് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്, ഇറ്റ് ഈസ് കോൾഡ് റേഡിയ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രിയിൽ പറഞ്ഞു എൻ ഓർഗാനിസം കട്ട് ഇൻ ഓൺലി വൺ പ്ലെയിൻ ത്രൂ ഇറ്റ് സെന്റർ ആക്സിസ്, ഇറ്റ് ഗെറ്റ് ടു ഈക്വൽ ഹാഫ്, ഇറ്റ് ഈസ് കോൾഡ് ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, ഒരു കാര്യം കൂടെ, നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞപ്പോഴേ അതിലെ ലാസ്റ്റ് പറഞ്ഞു അല്ലെ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ എന്ന്. ഈ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനുള്ളിൽ തന്നെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അനിമൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അനിമൽസിനെ വീണ്ടും തരംതിരിക്കാൻ സാധിക്കും, ജീവികളെ തരംതിരിക്കാൻ സാധിക്കും. അതിനെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇവിടെ പറയുന്നത് ഒന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം മീഡിയം പഠിച്ച കുട്ടികൾ, ദഹന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അല്ലേ, ദഹന വ്യവസ്ഥ. അപ്പൊ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ പ്രധാനമായിട്ട് നമുക്ക് അവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതാണ്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. ആ ഓർഗൻ എന്താണ്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനിൽ തന്നെ വീണ്ടും അതിനകത്തുള്ള ക്ലാസിഫിക്കേഷനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. എന്തായിട്ട്?
ഏതിന്റെ അടിസ്ഥാനത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നും ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നും. ഓക്കെ, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ അല്ലെ എന്തുണ്ടായിരിക്കും, ടു ഓപ്പണിംഗ്, രണ്ട് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്.